എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് അതൊക്കെ പറയാം, ആദ്യം ഞങ്ങൾ നകത്ത് കയറട്ടെ. ചേരി, പക്കൊന്ന് പുറത്തിടണേ. What have you done, Madhav? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ, കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്കോ പോവായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് പറയാം. അതിന് ടെൻഷൻ ആവണ്ട, നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ? പോലീസിനെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോണും തന്നെ. ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ച് ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ. അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അത് അവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാൻ എന്നൊക്കെ പറഞ്ഞ മാസം 10,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസിൽ ഞാൻ ഒരു 15 lakh ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ. ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അലമാരക്കകത്ത്, 32 rupees. ഹലോ, ഇനിയിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലേ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയുള്ളൂ. മുകളിലെ ഓണറാണ്. ആ പോർഷൻ ഓണർ ആർക്കും റെന്റിനോടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ. അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ? അതൊരു കുഴപ്പമില്ലേ? അത് കുഴപ്പമാവും, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ, ആദ്യം എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ മതിലേലെ പൊടിയും എല്ലാം. അസുഖം എന്തെങ്കിലും ഉണ്ടോ പ്രിയക്ക്? ഒരു ചെറിയ അസുഖമുണ്ട്. ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാലും പ്രിയക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പൊടി പറ്റിയ അല്ലെങ്കിൽ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുക, അത് സഹിക്കില്ല. ഇത്ര വൃത്തി കൂടിയ ഒരു ഭാര്യ ആയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഒന്നും വീട്ടിലേക്ക് അടുക്കാറേയില്ല. ടീഷർട്ട് കൊള്ളാലോ. സൂപ്പർമാൻ മാധവന്റെ എന്റെ ഫസ്റ്റ് നൈറ്റ് ഇത്ര പെട്ടെന്നാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്ന് വിളിക്കോ. അവിടെ പോയി വിളിക്കണോ? കുഴപ്പമില്ല.
ചമ്മിപ്പോയി. ദേവം വരുമ്പോ വെറുതെ ചിരിച്ചോട്ടോ. ഓക്കെ വരണ്ട, മനുഷ്യനായാലും ഇത്ര ആർത്തിയുടെ കാര്യൊന്നും ഇല്ലാട്ടോ. ഇത് മുഴുവൻ തലയിടുകയുണ്ട്. ഹാപ്പി മാരി ലൈഫ് ഡിയർ വൺസ്. ഡാർക്ക് ചോക്ലേറ്റ് ആണേ. അതെ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ജെറി എന്താ പറയണേ? അല്ല, ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടിപ്പോ കുറച്ച് നാളായല്ലോ. വന്നിട്ടല്ല, പറ്റി കൂടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്ക. ചെറിയ വീടാക്കണ്ട, കുറച്ചും കൂടെ വലിയ വീടെടുത്ത ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. അതെ, വാടക ഒന്ന് നഷ്ടമാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്നിട്ട് അതിന് ലോൺ അടച്ചിടുക. ഞങ്ങളെന്താണ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ ലോൺ എടുത്താ മതി. ഈസി. അന്നിറങ്ങി വന്നപ്പം കുറച്ച് സ്വർണം കരുതേണ്ടതായിരുന്നു. കണ്ണുകൾ കൊണ്ടുപോലും പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? ഈ നിലാവുള്ള രാത്രിയിൽ പ്രേമിക്കാൻ എന്ത് രസമാണല്ലേ. തേനൂറുന്നത് പോലെ മധുരം നിറഞ്ഞ രാത്രി. ഒരു രോമാഞ്ചമായി ഞാൻ വരും. ഇറ്റ്സ് മീ ബിജു. അതെ, പാതിരാ കോഴികൾ ഈ പരിപാടി നിർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തുടങ്ങി കഴിഞ്ഞു. കഴിഞ്ഞു രാത്രി 12 മണിക്ക് ഏറിയേണ്ട പരിപാടി പട്ടാപ്പകൽ ചെയ്ത് എടുത്തിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങുക അല്ലേലത്താണ്. നിലാവ്, നക്ഷത്രം, അമ്പിളിയമ്മാവൻ രണ്ടുപേർക്ക് സൂചിച്ചില്ലേ? അതൊക്കെ അതെ. പിന്നെ ഇന്നലത്തെ പരിപാടി ഉഗ്രനായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടല്ലേ? അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ധനീന ഇതുകൂടി കൊണ്ടുപോയോ? വായിച്ചോ, നമുക്ക് നാളെ വായിച്ചു പറയാം. അടുത്ത ദിവസം കാശാ നിനക്ക്. എടാ, ഒരു ബിൽഡേഴ്സിന്റെ ആഡാ, ഐഡി ഫിക്സിന്റെ. അവർക്ക് അലോ ദിവസത്തെ ടീമിന്റെ വോയിസ് തന്നെ വേണമെന്ന്. നമുക്ക് ഈ ഷോയ്ക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യാം. ദ സ്ക്രിപ്റ്റ്. പേയ്മെന്റ് എന്ത് വരും? അതൊക്കെ തരാം. അതെ, പൈസ തരാത്ത കേസാണെങ്കിലേ. കാതരമായ നിമിഷങ്ങൾ. നിലാവത്തഴിച്ചു വിട്ട കോഴി. അവനെ കൊണ്ടങ്ങ് ജയിപ്പിച്ചാ മതി, ഞങ്ങൾ ചെയ്യൂല. മക്കളെ ഏട്ടൻ പൈസ തരാം, തരും. പിന്നെ 5, 10, 100 എന്ന് പറഞ്ഞ് പറയാന്ന് കേട്ടോ. എന്താണ് തരാം? ഞാൻ പൈസ തരാത്ത പോലെ നമ്മളെ വിറ്റ കാശ് അടയിലുണ്ട്. ട്രയലൊന്ന് പറഞ്ഞു നോക്കിയാലോ. ആയിക്കോട്ടെ. ഐഡി ഫിക്സിന്റെ PMP നഗറിലെ ബഡ്ജറ്റ് വില്ല പ്രൊജക്ടുകൾ പൂർത്തിയായി. 2-ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ മുതൽ. ബാങ്ക് ലോൺ സൗകര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 98. അതെ, 2-ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ, ബാങ്ക് ലോൺ ഉണ്ട്, കൊച്ചിയിൽ PMP നഗറില്. ഡീൽ മാൻ, ഡീൽ. ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് ആണ്. ചെടികളും മരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഐഡിയൽ ഡീൽ ഫോർ യു ഗൈസ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എ ഡിസ്കൗണ്ട്. നിങ്ങളെല്ലാവരും സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് അല്ലേ? എങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ. നിനക്കിതിലേതാ ഇഷ്ടമായ? നിങ്ങൾ ഏതെങ്കിലും നിർത്തു, മറ്റേ ഞങ്ങൾ എടുക്കാം. അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ഓക്കെ, ദെൻ ഐ വിൽ ഗിവ് യു ആൻ ഓപ്ഷൻ. ടോസ് ചെയ്ത് തീരുമാനിക്കാം. ടോസ് ഒന്നും വേണ്ട, പ്രിയക്ക് ഏതാ ഇഷ്ടായേ എന്നിട്ട് തീരുമാനിക്കാം. ഇത് കൊള്ളാം അല്ലേ മാതാ? അപ്പൊ മറ്റേ നമുക്ക് എടുക്കാം.